ാണ്. അത് മാത്രമല്ല, ഓപ്പണിംഗിലും പ്രശ്നമുണ്ട്. രോഹിത് മാത്രമാണ് ഓപ്പണിംഗിൽ കളിച്ചത്. രാഹുൽ തുടർച്ചയായി ടെസ്റ്റിൽ ഫ്ലോപ്പാണ്. താരത്തിന്റെ അവസാനത്തെ സ്കോർ നോക്കിയാൽ അത് മനസ്സിലാകും. അതുകൊണ്ട് രാഹുലിനെ ചിലപ്പോൾ അടുത്ത മാച്ചിൽ കളിപ്പിച്ചേക്കില്ല. വൈസ് ക്യാപ്റ്റനെ പ്ലേയിംഗ് ഇലവനിൽ കളിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ലെന്നാണ് BCCI പറഞ്ഞത്. അതുകൊണ്ട് ഫോം ഔട്ടായാൽ രാഹുലിന് പകരം ഗില്ലി വന്നേക്കും. ഗില്ലി ഇപ്പോൾ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. താരം മിന്നു ഫോമിലാണ്. രോഹിത്തും ഗില്ലും ഇറങ്ങിയാൽ അത് ഇന്ത്യക്ക് വലിയ കരുത്താണ്. ഇനി രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി. ഈ രണ്ടുപേരും കഴിഞ്ഞ മാച്ചിൽ ഫ്ലോപ്പായിരുന്നു. എന്നാലും അടുത്ത ടെസ്റ്റിൽ ഇവർ തന്നെയായിരിക്കും ആ സ്ഥാനത്ത് ബാറ്റ് ചെയ്യുക. പൂജാര ഇന്ത്യയുടെ വൻമതിലാണ്. താരം വന്ന് ഫോമിലേക്ക് എത്തിയാൽ അത് ഓസീസിനെ പണി തന്നെയാണ്. അതുപോലെ തന്നെയാണ് വിരാട് കോഹ്ലിയും. ഫോമായാൽ പിന്നെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഇനി അഞ്ചാം നമ്പറിലാണ് മാറ്റം വരുന്നത്. സൂര്യകുമാർ യാദവിനെ ചിലപ്പോഴേ കളിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. ശ്രേയസ് അയ്യരുടെ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. താരത്തിൻ്റെ റിപ്പോർട്ട് ഇന്നാണ് വരുന്നത്. അതിൽ ശ്രേയസ് പാസ്സായാൽ അടുത്ത ടെസ്റ്റിൽ ശ്രേയസ് കളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സൂര്യകുമാർ യാദവിനെ പുറത്തേക്ക് വഴിതെളിയും. ശ്രേയസ് ആയിരിക്കും അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്യുക. T20 ക്രിക്കറ്റിൽ സൂര്യ പുലിയാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ താരത്തിന് കളിക്കാൻ സാധിക്കുന്നില്ല. താരം വളരെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ കണ്ടത്. ശ്രേയസ് ടെസ്റ്റിൽ മികച്ച പെർഫോമൻസാണ്. താരം അഞ്ചാം നമ്പറിൽ ഇറങ്ങിയാൽ അത് ഇന്ത്യക്ക് വലിയ കരുത്താണ്. ഇനി ബൗളിംഗിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ജഡേജയും അക്സർ പട്ടേലും എന്തായാലും ടീമിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ സാധ്യത എന്ന് നോക്കാം. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ചേതേശ്വർ പൂജാര, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KS ഭരത്, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, രവിചന്ദ്രൻ അശ്വിൻ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്. അപ്പോൾ അടുത്ത ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം.